ഇവരാ തനിക്കേ നാളെ മല്ലാട്ട് കളിക്കുന്നു പോവാൻ പറ്റില്ലേ? നാളെ ആധാർ കാർഡിന്റെ ദിവസമാണ്, അപ്പൊ എനിക്കും സരസ്വതിക്കും പോവാൻ പറ്റില്ല. മുത്തപ്പന് പോയിക്കൂടെ? അത് ആ മണ്ഡപത്തിലല്ലേ, അവിടെ അതൊരു വിഷയമല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാര് വരുന്നു, അതൊരു വിഷയമല്ല. ഇക്കെന്താ പോയ? ഇക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, എന്നാലും ഇത്ര ദൂരം പോകുമ്പോഴേ. ഞാൻ പോയി വന്നോളാം, ഇക്കൊരു പരിഭ്രമില്ല, ഞാൻ പൊക്കോളാം. നേരിട്ട് ബസ് ഉണ്ടല്ലോ, പോയി വരാൻ. പരിഭ്രമം ഞങ്ങൾക്കാണ്. ഏത് കുടുക്കന്നെ ഇടാൻ പറ്റണെങ്കിൽ അതന്നെ ആ കുടുക്കന്നെ പോകുന്നുണ്ട്. പോയി വരിക, പക്ഷെ അഡ്രസ് വീട്ടിലൊരു കള്ളാസ് പോക്കറ്റ് വിട്ടു. ഞാൻ എന്താ കാശിക്ക് എത്തിയ പോണ? ഓക്കോളാ. വാഷാള, ഇങ്ങനെ ഒരു ബാഗ് കണ്ടുള്ളൂ. മുത്തപ്പ എന്നെങ്ങനെ കളിച്ചിലോട്ടുണ്ടല്ലോ. പേര് ബസും കൂടിയിട്ടായിരുന്നോ? അതിപ്പോ തേവാലം കഴിഞ്ഞപ്പോഴല്ലേ പേരെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിലൊരു വ്യക്തി ഉണ്ട്. അതേ, ശ്രദ്ധിച്ചു പോവാം. പറ്റണ പോലെ പോവാ. സമ്പ്രദായം പോലെ ചെരുപ്പും കൂടി ഇല്ല അതിന്. ഈ ആധാർ കാർഡ് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് അറിയാലോ, അമ്മയ്ക്കാണ് ഈ ഒരു ശ്രദ്ധയില്ല. അപ്പോ എവിടെ വെച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇല്ലെങ്കിലേ ആവശ്യം വരുമ്പോ നോക്കുമ്പോ ഇത് കാണില്ല. എല്ലാ സാധനങ്ങളും ഇങ്ങനെയാണ്, ഒന്നും നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ? ഒരു ശ്രദ്ധ ഇല്ലാത്ത ഒരാളാ. അപ്പൊ നോക്ക, എന്തൊക്കെ കഷ്ടപ്പാടാണ് ആധാർ കാർഡ് മറ്റേ. അയ്യോ, മുണ്ട് നനഞ്ഞിരോ. നോക്കണ്ടേ, ഈ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ആയാലും മുതപ്പ ആധാർ കാർഡ് കിട്ടിട്ടോ. അളക്കണ കിട്ടിയ, അളക്കണ കിട്ടിയേ, വന്നിട്ടില്ല. ഫിനരായാലോ എന്തുപറ്റി? എന്തപ്പ ചെയ്യ, എവിടെ അന്വേഷിക്കുക? അയ്യോ, എന്തപ്പ ചെയ്യോ? എന്താ എല്ലാവരും ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കണം? ഏയ്, അളർക്കനെ കാണാല്ലേ? അളർക്കമാരെ കാണാല്ലേ? അമ്മാവിനും പോണൊന്നുമില്ലേ? എന്താ ചേച്ചി? അതെന്താ അളർക്കമാരുടെ അടുത്ത് ഫോണൊന്നുമില്ലേ? അളർക്കമാരെ നടക്കാതെ ഫോണൊക്കെ ഉണ്ടാവും. വരേണ്ട സമയം കഴിഞ്ഞു, എന്താ ചെയ്യേണ്ട വെച്ചാ പറയൂ. സാറില്ല, ആരും പരിഭ്രമിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. സാറില്ല, അതൊന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. അമ്മായി ഒരു ഫോട്ടോ തരുമോ? അവർക്കമ്മാവിന്റെ വാട്സാപ്പിൽ ഒന്ന് ഇട്ട് നോക്കാനാണ്. വാട്സാപ്പിലേ ഒന്ന് ഇട്ടാലോ. വാട്സാപ്പോ? അമ്മായി ആ ഫോട്ടോ കിട്ടിയ? ഓ, ഇതേ ഇപ്പൊ ശരിയാക്കി തരാം. കുഴപ്പമൊന്നുമില്ല, പരിഭ്രമിക്കൊന്നും വേണ്ട. ഇത് ഈ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേ ഇതെങ്ങനെയാണ് ഫോട്ടോ എടുത്തിട്ട് ഈ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് അയക്കുക. ഇതങ്ങോട്ട് അയച്ചു കഴിഞ്ഞാ എല്ലാവർക്കും കിട്ടും. ഈ ഗ്രൂപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എടുക്കുക. അതിലൊണ്ട് അടച്ചു കൊടുത്തുകഴിഞ്ഞാൽ പോയിക്കണോ? എല്ലാവർക്കും പോയിക്കണോ?
അതൊക്കെ കമ്പനിക്കാർ അപ്പഴേ അയച്ചോളൂ. ഞാൻ അയച്ചോടുത്തുണ്ട്. എന്തായാലും പോയി, എല്ലാവർക്കും പോയി. ഞാനെന്തായാലും ഒത്തിരി തിരക്കുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഒന്ന് പോയിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോയാ പോരെ. ചായ വേണ്ട, ഇപ്പൊ പിന്നെ മതി. ഞാനേ ഒരു ചായ കുടിച്ചിട്ടാ പോണേ. ഞാൻ എന്തായാലും പോയിട്ട് വരാം, ചെറിയൊരു പരിപാടി. അത് ശരി കേട്ടോ, പോയിട്ട് വരാം. ബസ് സ്റ്റാൻഡില് വയ്യാണ്ടിരിക്കായിരുന്നു, തളർന്നിരിക്കായിരുന്നു. അതെ, ബസ് സ്റ്റാൻഡില് തളർന്ന് വയ്യാണ്ടിരിക്കായിരുന്നു. എന്താ വെച്ചാല് ഇവര് പിടിച്ചു കൊണ്ടു. ഞാൻ പോയതല്ലേ അങ്ങോട്ട്, പോയതല്ലേ. വാട്സപ്പിൽ കണ്ടു ഇങ്ങനെ ഒരു വിവരം. വാട്സപ്പിൽ ഫോട്ടോ കണ്ടു, അഡ്രസ്സും കണ്ടു. അപ്പൊ ഞാൻ കൊടുന്നാക്കിയതാണ്. കിട്ടിയാണ്. ഞാനൊന്ന് താലൂക്ക് ഓഫീസ് പോയരാ. മനസ്സിലെത്തണം കേട്ടോ. ഞാൻ പറയാൻ വിചാരിക്കുന്ന കാര്യ ആ പോണ്ട കാര്യം. സന്തോഷായി. വാട്സാപ്പിന്റെ ഒരു ഗുണമുണ്ടല്ലോ. അല്ല, ഇനിയാണ് ഭയങ്കര ആശ്വാസം. ഒരു എന്താ പറഞ്ഞത്, എന്താ ഇതൊരു ചെലവില്ല എന്നൊക്കെ പറഞ്ഞേ. ചെലവില്ലല്ലോ, പൈസ പോയി. കാശൊരു പടി പോയി, ധാരാളം പൈസ. അതിപ്പോ വാട്സാപ്പില് ഇതെന്തോ ചെയ്തിട്ടല്ലേ, ദോഷക്കാരൻ വന്നിട്ടൊരു പറയാ. പിന്നെ അങ്ങനെ 3000 രൂപ വേറെ ഇതൊക്കെ വാട്സാപ്പിൽ നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ വാട്സാപ്പ് താൻ ഇങ്ങനെ അത് നല്ല കാര്യട്ടോ. തനിക്ക് തനിക്ക് എന്താ ലഭ്യം? ഒരു ലഭ്യത ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ. ഒരു കമ്പനിയാണേ, നമ്മക്ക് ലഭ്യതയൊന്നുമില്ലേ. ഇതാ കമ്പനിക്കാ ലഭ്യത, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും തന്നെ അതൊക്കെ പഠിക്കണ്ടേ. ഇത് നിങ്ങൾ ഈ തേവാരം കൂടി പൂജ ഒക്കെ ആയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പഠിക്കണേ ഇപ്പോഴത്തെ കുട്ടികൾ. തേവാരത്തിന്റെ ചെറിയ കുട്ടികൾക്കും വാട്സപ്പൻ, വാട്സപ്പൻ ഇല്ല, വാട്സപ്പ് അറിയുള്ളൂ. ഈ അപ്പൻ ചാ സ്വതേ ലഭ്യമില്ലാത്തവരാണ്. നിങ്ങള് പഠിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല, നന്നല്ല. പറഞ്ഞുതരാം പറഞ്ഞുതരാം. Thank you.
ായിരുന്നു അപ്പൊ നമ്മുടെ ജോബത്തിന് മറ്റേ ആ വാട്സപ്പ് നോക്കിയപ്പോ ആള് ഫോട്ടോ അഡ്രസ് ആ കണ്ടു ആള് കൂടെ വരാതെ കൂടാക്കിയില്ല പിന്നെ ക്ലേശം പഴക്ക് വേണ്ടി വന്നിട്ടാ പൊട്ടിക്കും വേണ്ടി വന്നു അയാളെ താലൂക്ക് ഓഫീസിലേക്ക് പറഞ്ഞേ വാട്സപ്പ് നമ്പർ കണ്ടതല്ലേ എന്ത് വാട്സപ്പ് ഫോട്ടോ അഡ്രസ് ഈ അഡ്രസ് അല്ലേ അത് പഴയ കാര്യല്ലേ വാട്സപ്പിൽ ഇപ്പൊ കണ്ടു ഇപ്പൊ ഇപ്പോ ഇയാളെ താലൂക്ക് ഓഫീസിലേക്ക് പോയതാണ് ഭേദ്യം ചെയ്ത് കൊടുത്ത് നന്നായി പറഞ്ഞാ കൂട്ടാകണ്ടേ അതെ ഒരു അതെ വണ്ടി കാരൻ പറഞ്ഞ എന്താ പറഞ്ഞോ താൻ എന്റെ അപ്പനോട് പോയി പറയാൻ ആരെ അപ്പൻ അപ്പനെ പറയാ അപ്പൊ ഒന്ന് കൊടുത്തു അപ്പൊ സന്തോഷായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ല അപ്പൻ പറഞ്ഞാൽ അത് ഞാനാണ് അല്ല അപ്പൊ വാട്സപ്പിനാവോ എപ്പടേ കുട്ടി സരസ്വതി അതെ മതിയായിട്ടോ താഴെ തന്റെ ഒരു വാട്സാപ്പ് കടന്നു പോയിക്കൂടാ പോയിക്കൂടാ പോടാ അമ്മോ ഈ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അത് ഈ മൊബൈലിലുള്ള സാധനം മൊബൈലിൽ അതൊരു ആപ്പാ അത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ എന്താ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാ ഒരു ആളെ കാണാണ്ടായി അപ്പൊ വാട്സാപ്പിൽ കൊടുക്കാന്ന് പറഞ്ഞു അത് എങ്ങനെ അതാ അറിയണ്ടു ഞങ്ങക്ക് എന്ത് ചെയ്യണം അതിനൊക്കെ പൈസ ഉണ്ടോ മുത്തപ്പനേ കാശിന്റെ കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ പറയാ കാശ് മുത്തപ്പന ചിലവണ്ട കാശ് ചിലവണം കൂടി ഇരിക്കാം അപ്പൊ മോളെന്താ പറഞ്ഞ പിന്നെ അപ്പൊ എന്താ ഇപ്പൊ ഡൗൺലോഡ് എന്താ പറഞ്ഞല്ലോ എന്താ സംഭവം ഞാനേ അമ്പലത്തിൽ ഒന്ന് തൊഴുതു വരാം ഇന്ന് നാളല്ലേ പണിട്ടാക്കരുത് പോയി വരാം മനസ്സിലൊക്കെ പൊക്കോളൂട്ടോ ഓ ഞാൻ തൊഴാൻ പോയതാണ് തൊഴാൻ പോയത് പണ്ട് കാണില്ല കണ്ടല്ലോ അവിടെ വാട്സപ്പില് ഞങ്ങളുടെ കാണാനല്ലേ പറഞ്ഞിട്ട് ഫോട്ടോ അമ്പലത്തിന് തൊഴാൻ പോയതാണ് എന്നാ ശരി
നിങ്ങള് 150 രൂപ എടുത്താൽ ഓട്ടോറിക്ഷക്കാരൻ കൊടുക്കാം, പിന്നെ നമുക്കൊരു 500 രൂപ. നിങ്ങളെ ഞങ്ങള് മൂപ്പരൊക്കെ കിട്ടണല്ലോ. ഞാൻ തൊഴാൻ പോയതല്ലേ മുത്തപ്പ. അല്ല ഇങ്ങനെ അധികം തൊഴാൻ പോകാതിരിക്കട്ടെ. ആ ഓട്ടോറിക്ഷക്കാരനെ എന്താ ഞാൻ ചെയ്യേണ്ടത്? തരരുത്, എല്ലാം കാശ് കൊടുത്ത് നിങ്ങളെ കാശ് കൊടുക്കൂ. മഴ ആകപ്പാടെ ചീരഞ്ഞിക്കണ സമയം. നിങ്ങൾ ആ തരയും 150 രൂപ ഓരോ 500 രൂപയ്ക്കും. നിങ്ങൾ പിടിച്ചു വന്നില്ലേ? വിട് വേഗം വിട്, പെട്രോൾ ഇനി നോക്കട്ടോ. അവിടെ അവിടെ പോകേണ്ട നോക്കാം. നൂറ്റമ്പതും ഒരു 500. എവിടെന്ന പോയേ? ആരുടെ ആയാലും പോയില്ലേ? മുത്തപ്പ എന്താ ഈ ധ്വനി തമ്മ ചെയ്യ? ആ ഒരു വഴിയുണ്ട്, ഈ വിദ്വാനെ ദില്ലിയിലേക്ക് പറഞ്ഞേക്ക. എന്റെ അനിയൻ അവിടെ ശാന്തിയായിട്ട് കൂട്ടുന്നുണ്ട്. ഇയാളെല്ലാം കൂടെ കൂട്ടെ. പക്ഷേ ഈ വിദ്വാനിപ്പം എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്ക? അല്ല, നീലാണ്ടനും ഭായും കുടുംബം കൂടി പോകുന്നുണ്ട് ദില്ലിക്ക്. അവരുടെ കൂടെ അങ്ങോട്ട് കൂടാം. അല്ല അവിടെ ഈ വാട്സപ്പ് ഒക്കെ ഉണ്ടാവില്ലേ? ഡൽഹിയില് ഇപ്പൊ വാട്സപ്പ് എന്ന് പറയണത് ഇപ്പൊ അതിപ്പോ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിപ്പോ ഡൽഹിയൊക്കെ അല്ലേ, അവിടെ ഇവിടുത്തെ പോലെ തന്നെ ആവോ? എന്താ പോയിക്കൂടെ? തുടങ്ങി തലേമ താളം പിടിക്കാൻ. മുത്തപ്പ ഒരു പരിചയമില്ലാത്ത വണ്ടി ഇങ്ങോട്ട് വരുന്നല്ലോ. നോക്കൊരു കാറ്, ഒരു വലിയൊരു കാറ്. എന്താ കേട്ടോ, പിന്നെയും കുടുങ്ങിയോ? തന്നെ വിട്ടോ, അവിടെ നിന്നുള്ള വരവാകും. കാശോട്ട് സരസ്വതി. വ്യത്യാസമുണ്ട്. കുടുങ്ങാണ്ടേലോ ഒരു വേറെ ഒന്നും കൂടി ഉണ്ടായാലും ഇതിനും പ്രത്യേകം കേൾപ്പിക്കണോ? കുടുങ്ങിയിലോ എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലായിരുന്നു, ഇത് ജോയിൻ ചെയ്യാൻ. കുടുങ്ങി സമീത അങ്ങനെ അപ്പൊ മനസ്സിലായല്ലേ, ആ കുടുങ്ങി എന്ന് പറയണ നിങ്ങള് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനും പറയാം, അപ്പൊ സംഗീത സ്റ്റാർട്ടാവല്ലേ. ഇക്കെന്താ പോയാ?
പീഷപ്പിള്ളേ അച്ഛൻ മണ്ട മകൻ വെച്ച പെരയാണ് മണ്ഡപത്തിലല്ല അവിടെ ഒരുപാട് ആൾക്കാർ വരും കണ്ട ആക്ഷേപം പറഞ്ഞു വിഷയായി എന്താ പോയാന്നല്ലേ എന്താ കൊഴപ്പണ്ണ ആ എന്താ കൊഴപ്പം ഒന്നുകൂടെ എന്താ കൊഴപ്പം ഒരു കുഴപ്പമില്ല എന്നാലും ഇത്ര ദൂരം പോകുമ്പോഴേ ഞാൻ പോയി വന്നോളാം ഇക്കൊരു പരിഭ്രമില്ല ഞാൻ പൊക്കോളാം നേരിട്ട് ബസ് ഉണ്ടല്ലോ അല്ല പരിഭ്രമം പോയി വരാൻ പരിഭ്രമം ഞങ്ങൾക്കാണ് ഏത് കുടുക്കലിനാൻ പറ്റില്ലേ അതന്നെ പറഞ്ഞ ആ കുടുക്കല് പറയോ എന്താ പറയാൻ അല്ല മുത്തപ്പന പോയിക്കൂടെ എനിക്കിപ്പൊ അച്ഛമ്മടെ മകൻ മരിച്ച പെരയാണ് അപ്പൊ അവിടെ എങ്ങനെ പോവാ അത് മണ്ഡപത്തിലല്ലേ അവിടെ ഇപ്പൊ എത്ര ആൾക്കാർ പറഞ്ഞു അതൊരു വിഷയമല്ലോ ആരെങ്കിലും അക്ഷയം പറഞ്ഞ വെച്ച് ബുദ്ധിമുട്ടേ അതാണ് ഓ കുടുങ്ങിയിലോ അടുത്ത ഷോട്ട് വിടുന്നതല്ലേ അപ്പൊ ഞാൻ തന്നെ അപ്പൊ അനിൽ എന്താ ആവശ്യപ്പെട്ടേ ചെമ്മീൻ